ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല സ്കൂൾ അതേ പേരിൽ പുനർനിർമ്മിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ദുരിതാശ്വാസ ക്യാമ്പ് നിർത്തുമ്പോൾ മേപ്പാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ലാസ് പുനരാരംഭിക്കും ഇരുപത് ദിവസത്തിനകം സ്കൂളുകൾ തുറക്കാനാകുമെന്നാണ് പ്രതീക്ഷ മുണ്ടക്കൈ ജി എൽ പി എസ് നിർമ്മാണത്തിനുവേണ്ടി നടൻ മോഹൻലാൽ മൂന്ന് കോടി നൽകി അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയെന്നും മന്ത്രി പറഞ്ഞു വെള്ളാർമല സ്കൂളാണ് പൂർണ്ണമായി തകർന്നത് അത് പുനർനിർമ്മിക്കണം എന്നുള്ളതിൽ ആർക്കും തന്നെ തർക്കമില്ല അത് എവിടെ വേണം എന്നതിനെ സംബന്ധിച്ചിടത്തോളമാണ് ആലോചന നടത്തേണ്ടത് വെള്ളാർമല സ്കൂളിൻ്റെ അതേ പേരിൽ തന്നെ സ്കൂൾ നിർമ്മിക്കും അത് പൊതുവിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടും ആവാം അതല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പും അതിന് തയ്യാറാണ് മെയിൻ ക്യാമ്പായിട്ടുള്ള ഇ എച്ച് എസ് എസ് മേപ്പാടിയിൽ അവിടുത്തെ ക്യാമ്പ് മാറുന്ന മുറയ്ക്ക് ക്ലാസ്സുകൾ ആരംഭിക്കണമെന്നുള്ള നിലയിലാണ് ഇപ്പോൾ ആരോപിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ദുരന്തം കൂടുതൽ ബാധിച്ച് രണ്ട് സ്കൂളുകളിൽ അപ്പം നടക്കാൻ പോകുന്ന പരീക്ഷ വെച്ചിട്ടുണ്ട് ഫൈസൽ ചേരുന്നു വിവരങ്ങളുമായി ഫൈസൽ എന്താണ് മന്ത്രി പറഞ്ഞത് അജിംസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ നിലവിലെ സ്കൂളുകൾ തകർന്നിരിക്കുന്ന മുണ്ട മുണ്ടക്കൈ ഗവൺമെൻറ്റ് എൽ പി സ്കൂൾ അതുപോലെ വെള്ളാർമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ പഠനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ നമ്മോട് സംസാരിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെള്ളാർമല സ്കൂൾ അത് അതേ പേരിൽ തന്നെ പുനർനിർമ്മിക്കുമെന്നുള്ള ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനമായി പറഞ്ഞത് അതിനുള്ള സ്ഥലം കണ്ടെത്തിയിട്ടില്ല അപ്പോൾ അത്തരം സ്ഥലം ലഭിക്കുന്ന മുറയ്ക്ക് ആ ഒരു പ്രവൃത്തി അതിവേഗം പൂർത്തീകരിക്കും അതുപോലെ മുണ്ടക്കൈ ഗവൺമെൻറ്റ് എൽ സ്കൂളുമായി ബന്ധപ്പെട്ട് അതിന് മോഹൻലാൽ മൂന്ന് കോടി രൂപ നൽകിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹവുമായി സം സഹകരിച്ചുകൊണ്ട് ഈ ഒരു സ്കൂളിൻ്റെ പുനർനിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നീട് മേപ്പാടി പഞ്ചായത്തിലെ മറ്റുള്ള സ്കൂളുകൾ ക്യാമ്പുകളിൽ കഴിയുന്ന സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് നിലവിൽ പഠിക്കുന്ന അഫക്റ്റഡ് അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ മറ്റുള്ള മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള ക്യാമ്പുകളിൽ നിന്ന് ആളുകളെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി ക്ലാസ് ക്ലാസുകൾ ഇവിടെ പുനരാരംഭിക്കും വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികളെയും മുണ്ടക്കൈ സ്കൂളിലെ വിദ്യാർത്ഥികളെയും ആ രണ്ട് സ്കൂളിലെ വിദ്യാർത്ഥികളെയും ഈ ഒരു സ്കൂളിൽ വേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അവരുടെ പഠനം തുടരും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് അതിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ മെച്ചപ്പെടുത്തും കൂടുതൽ അവർക്ക് വേണ്ട ഉച്ചഭക്ഷണത്തിനുൾപ്പെടെയുള്ള സഹായങ്ങൾ നൽകും അവർക്ക് വേണ്ട കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തും എന്നുള്ള കാര്യം മന്ത്രി അറിയിച്ചിട്ടുണ്ട് അതുപോലെ പരീക്ഷയിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരീക്ഷയിൽ ഓണപ്പരീക്ഷയിൽ ഈ പറയുന്ന വെള്ളാർമല സ്കൂളിലെയും ആ മുണ്ടക്കൈ എൽ പി സ്കൂളിലെയും പ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും ഓണ പരീക്ഷയിൽ മാറ്റം വരുത്തും പിന്നീട് അവരുടെ സാഹചര്യം ഈ നിലവിലെ സാഹചര്യം അനുസരിച്ച് മറ്റൊരു തീയതിയിലേക്ക് ഈ പരീക്ഷകൾ പുനർക്രമിക്കും എന്നുള്ള ഒരു കാര്യം കൂടി മന്ത്രി പറഞ്ഞു അതുപോലെ ഈ മേഖലയെല്ലാം തൊഴിൽ മേ തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ എസ്റ്റേറ്റ് പാടിയിലൊക്കെയുള്ള തൊഴിലാളികൾ താമസിക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ അവർക്ക് അവരുടെ സാമ്പത്തികമായി ഇവർക്ക് സഹായം നൽകും എന്നുള്ള എന്ന കാര്യങ്ങളാണ് മന്ത്രി പറഞ്ഞത് ഇരുപത് ദിവസത്തിനകം ക്യാമ്പുകൾ ക്യാമ്പുകളിൽ നിന്ന് ആളുകളെ മറ്റുള്ള ഇടങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ ൾ പുനരാരംഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത് അജിംസ്